അധ്യക്ഷൻ ജെ പി നദ്ദ തുടരും. 2024 ജൂൺ വരെ ജെ പി നദ്ദ അധ്യക്ഷനായി തുടരുമെന്നാണ് അറിയിക്കുന്നത്. ഷമി പ്രഭാകർ വിവരങ്ങളുമായി. ഷമി, മറ്റ് സംസ്ഥാനങ്ങളിലെ ഇത്തരത്തിൽ നേതൃത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? എന്താണ് തീരുമാനങ്ങൾ? ദിവിഷ, അല്പം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാർത്താസമ്മേളനം നടത്തിയത്. അതിൽ വെച്ചാണ് ജെ പി നദ്ദയുടെ കാലാവധി ജൂൺ മാസം 2024 ജൂൺ മാസം വരെ നീട്ടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയ കാര്യം അറിയിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും 9 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടക്കുന്ന സാഹചര്യത്തിൽ സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ പാർട്ടി പോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ബി ജെ പി നാഷണൽ എക്സിക്യൂട്ടീവിൽ എടുത്തിട്ടുള്ളത്. ആ തീരുമാനമാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. ജെ പി നദ്ദയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിയ ഒരു നേതാവാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ മാറ്റുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. കേരളത്തിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ കാലാവധിയും ഇതോടൊപ്പം തന്നെ നീട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത്ഷാ പറഞ്ഞത് ജെ പി നദ്ദ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കും എന്നുള്ളതാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ നിലവിലുള്ള ആരെയും മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ എക്സിക്യൂട്ടീവിനെ അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിരവധി പ്രമേയങ്ങൾ, വിദേശകാര്യം അതുപോലെ തന്നെ സംഘടന സാമ്പത്തികം അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച പ്രമേയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ദേശീയ എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന തെലങ്കാന, അതുപോലെ തന്നെ ത്രിപുര, കർണാടക, മിസോറാം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വിശദമായി തന്നെ ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് വിലയിരുത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും തോൽക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ജെ പി നദ്ദ ഇന്നലെ ദേശീയ എക്സിക്യൂട്ടീവിനെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഈ യോഗത്തെ അഭിസംബോധന ചെയ്യും. ദിവീഷ്, ഷമി പ്രഭാകറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക്